നമസ്തെ. പാല ബെർലിൻ സ്റ്റഡീസിൽ നിന്നും ഞാൻ ശിവൻ. എയിംസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എൻട്രൻസ് എക്സാം June 3 ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന ഈ ഓൺലൈൻ എക്സാമിന് എക്സാം സെൻ്ററുകൾ കൂടുതലായി അനുവദിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് June 3 നടക്കുന്ന പാരാമെഡിക്കൽ എക്സാമിന് ഡൽഹിയിൽ മാത്രമായിരുന്നു സെൻറ്റർ. അതുപോലെ തന്നെ എയിംസ് ബി എസ് സി നഴ്സിംഗിൻ്റെ പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്ത് മാത്രമേ കേരളത്തിൽ സെൻറ്ററുകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആപ്ലിക്കൻസ് കൂടുതലുള്ളതുകൊണ്ട് June 3 നടക്കുന്ന ഈ രണ്ട് പരീക്ഷകൾക്കും കേരളത്തിലുൾപ്പെടെ ധാരാളം സെൻറ്ററുകൾ എയിംസ് അനുവദിച്ചിരിക്കുന്നു. ഓൾറെഡി അപേക്ഷിച്ച കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ എക്സാം സെൻറ്ററുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് June 3 നടക്കുന്ന എയിംസ് ബി എസ് സി നഴ്സിംഗിനോ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ AIIMS.ac.in എന്ന വെബ്സൈറ്റിൽ അക്കാഡമിക് കോഴ്സസിനകത്ത് ബി എസ് സി നഴ്സിംഗിനോ ബി എസ് സി പാരാമെഡിക്കലോ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ താഴെ ന്യൂ സെൻറ്റേഴ്സ് എന്നുള്ളതുണ്ട്. ആ ന്യൂ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെൻറ്റർ വേണമെങ്കിൽ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹോം പേജിൽ മൈ പേജിനകത്ത് എക്സാം സിറ്റി എഡിറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള ന്യൂ എക്സാം സെൻറ്റർ എന്നുള്ളതിനകത്ത് കോട്ടയമോ എറണാകുളമോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സെൻറ്ററും ഇപ്പോൾ എയിംസ് ബി എസ് സി നഴ്സിംഗിനും പാരാമെഡിക്കൽ പ്രോഗ്രാമിനും സെലക്ട് ചെയ്യാവുന്നതാണ്. AIIMS.ac.in എന്നാണ് വെബ്സൈറ്റ്. ആപ്ലിക്കേഷൻ നമ്പറും യൂണിക് കോഡും പാസ്വേഡും ഉപയോഗിച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. എയിംസ് ഡൽഹി അടക്കം 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 850 സീറ്റുകളാണ് ബി എസ് സി നഴ്സിംഗ് പ്രവേശനത്തിനായി കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ബി എസ് സി നഴ്സിംഗ് പ്രവേശനത്തിനാണ് എയിംസിൻ്റെ ഈ സ്ഥാപനങ്ങളിൽ നമുക്ക് സാധ്യമാകുന്നത്. ഇതുവരെയും നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ April 20 വരെ AIIMS.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗിനും ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എയിംസിൻ്റെ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് സാധ്യതയുണ്ട്. എയിംസ് ബി എസ് സി നഴ്സിംഗിലെ 850 സീറ്റുകളും പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മയിലിരിക്കട്ടെ. എൻട്രൻസ് സംബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും ബെർലിൻ പാല യൂട്യൂബ് ചാനലിൽ യഥാസമയത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.